ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേളയ്ക്ക് തുടക്കം. ആരോഗ്യമേളയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഗ്രാമീണ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ മാതൃകാപരമായ മുന്നേറ്റം നടത്തുവാൻ നമുക്കായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസുഖമുണ്ടായാൽ ഏറ്റവും വേഗം ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നതിനും ചികിത്സ തേടുന്നതിനും സാധിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ഇടത് സർക്കാരിന്റെ നയത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ഈ രൂപത്തിലുള്ള മുന്നേറ്റത്തിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായം ഏറെ പ്രസക്തമാണ്. എന്ത് രാഷ്ട്രീയം മനസ്സിലുണ്ടെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സംസ്ഥാന രൂപീകരിച്ചത് മുതൽ നാം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലാണ്. അതിന്റെ ഫലമെന്നോണം ഈ രണ്ട് മേഖലകളിലും നാം രാജ്യത്ത് തന്നെ പ്രഥമ ശ്രേണിയിലാണ്. ഗ്രാമങ്ങളുടെ മുന്നേറ്റമാണ് ഇതിൽ പ്രധാനം. എല്ലാ ഗ്രാമങ്ങളിലും ഏതെങ്കിലും രീതിയിൽ ചികിത്സാ സംവിധാനം ഒരുക്കുവാൻ തുടക്കം മുതൽ നമുക്കായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആധുനിക വൈദ്യം, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ മാറ്റം പ്രകടമായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ആരോഗ്യ മേഖലയിൽ ഇടപെടൽ നമുക്ക് പുതിയൊരു മാർഗനിർദ്ദേശം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനത എന്ന നിലയ്ക്ക് ആയുർ ദൈർഘ്യം കൂട്ടാൻ നമുക്കായി. ചെറിയൊരു അസുഖം വന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് ഒരു ഡോക്ടറുടെ ചികിത്സ നേടുന്നതിന് വേണ്ടിയും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് മണിക്കൂറോളം സഞ്ചരിച്ച് മാത്രമേ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും എത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ.
കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. 6 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കിയ 2 മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും. ഇപ്പൊ പ്രധാന സർക്കാർ ആശുപത്രികൾ ഹൈടെക് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചെന്നെത്താവുന്ന ദൂരത്തിന് ഏവർക്കും ചികിത്സാ സഹായം ലഭ്യമാണ്. നിങ്ങളെല്ലാം കുടുംബശ്രീയുടെ സഹോദരിമാരാണ്, കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. സാമ്പത്തികപരമായിട്ട് തന്നെ അത്ര വലിയ ശേഷിയൊന്നും ഉള്ളവരില്ല, സാധാരണക്കാരാണ്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ നമുക്ക് നൽകുന്ന സേവനം നമ്മൾ അത് പ്രത്യേകമായി എടുത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിന്റെ മഹത്വം നമുക്ക് അറിയുന്നതിന് വേണ്ടി കഴിയും. എന്നാൽ ഈ ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അടക്കം ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള കിഫിയാണ്. കേരള ഗവൺമെന്റിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. 70,000 കോടി രൂപയാണ് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ചത്. സ്കൂളുകൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം 5,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില അന്വേഷണ ഏജൻസികൾ ബോധപൂർവം നമ്മുടെ വികസന രംഗത്ത് തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മെഡിക്കൽ ഓഫീസർമാരുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ചെറിയങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് തല ആരോഗ്യ മേള ഇവിടെ നടത്തുന്നത്. ഈ മേളയിൽ പങ്കെടുക്കുവാനും നിങ്ങളെ കാണുവാനും ഒക്കെ കഴിഞ്ഞതിനുള്ള സന്തോഷമുണ്ട്. നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ലവണ്ണം നിങ്ങൾ അറിയണം. ചടങ്ങിൽ MLA V ശശി അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഫിറോസ് ലാൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P മുരളി, V ലൈജു, ചന്ദ്രബാബു, ഷീല, മനോൺമണി, തജുനിസ, R സുഭാഷ്, P മണികണ്ഠൻ, കവിത സന്തോഷ്, കരുണാകരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News ചിറയൻകീഴ്.